അഭിനയിക്കും. അത് കണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ഇതെന്നെ പുതിയ സൂത്രടി നീ എഴുതി വെച്ചോ. ഒരു മാസത്തിനകം നിന്നെയും നിന്റെ വേലക്കാരി അമ്മയും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പുറത്തു അടിക്കും. എന്റെ മുത്തശ്ശൻ അതേ സ്വഭാവം എനിക്ക്, പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും. നീ ഓർത്തോ, ഇന്ന് വരെ ഞാനോ അമ്മയോ മുത്തിനെ ഉപദ്രവിച്ചിട്ടില്ല, ഇനി ഉപദ്രവിക്കില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ അച്ഛനെ സാറ് കണ്ടുപിടിച്ചു തരും. അതുവരെ ഞാനും എന്റെ അമ്മയും അവിടെ തന്നെ കാണുകയും ചെയ്യും. നിന്റെ വൈയായികയൊക്കെ മാറിയോ? ഒരു കുഴപ്പവും ഇല്ലാതെ നീ ഇതിലൂടെ ഓടിച്ചാടി നടക്കുന്നത് കാണാഞ്ഞിട്ട് ചോദിക്കുന്നതൊന്നും അല്ല. സത്യം നിന്റെ വായിൽ നിന്ന് തന്നെ വീഴട്ടെ എന്ന് കരുതി ചോദിച്ചതാ. പിന്നീട് മാറ്റി പറയരുതല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ കാര്യം പറഞ്ഞാൽ മതി. എനിക്കൊരു സൂപ്പ് വേണം. സൂപ്പോ? എന്താ കേട്ടിട്ടില്ലേ, ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വേണം. ഒരു 11 മണിയാകുമ്പോ എനിക്ക് കിട്ടണം, മനസ്സിലായോ? അയ്യോ, അവിടെ അത്ര ആയല്ലോ. അതിനിപ്പോ എന്താ, മനുഷ്യരാ, അബദ്ധമൊക്കെ സംഭവിക്കാം. വലിയ ആനക്കാര്യം ഭാവിക്കാതെ നീ ഇവിടെ അങ്ങ് തുടച്ചിട്ടാ മതി. പറഞ്ഞത് മനസ്സിലായല്ലോ, ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വേഗം വേണം. അതെ, എനിക്ക് എനിക്ക് സൂപ്പൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇതുവരെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അതാ, ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കാണിച്ചെന്നാ മതി, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. ഓഹോ, നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സൂപ്പ് വേണമെങ്കിൽ ഞാനിപ്പൊ തനി അടുക്കളയിൽ കയറിക്കോളാൻ. അപ്പൊ പിന്നെ നിനക്ക് എന്താടി ഇവിടെ പണി? ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോണ്ടിരിക്കലോ. നീരജ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉണ്ടാക്കി തരില്ലെന്നല്ലോ പറഞ്ഞത്. എനിക്ക് അറിയില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് കാണിച്ചു തരണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളില് വഴക്കിടുകയും ദേഷ്യപ്പെടുക ഒന്നും ചെയ്യരുത് നീരജ. നിങ്ങളൊക്കെ നീ എന്നെ പഠിപ്പിക്കാണോ? അല്ല, എന്റെ ഇത് ചെറിയ ജീവിത, അതിലെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞു. സുവിശേഷം കേൾക്കുമായിരുന്നു, വീട്ടുജോലിക്കാരിയുടെ സുവിശേഷം. എന്താ നീരജ പ്രശ്നം? അയ്യോ, സൂക്ഷിച്ച് എണ്ണ. എന്നെ ഇത് ആരാ? എന്താ പ്രശ്നം? കഷ്ടകാലത്തിന് എനിക്കിന്നൊരു സൂപ്പ് കുടിക്കണമെന്ന് തോന്നി ഭരത്തെ. ഞാൻ ഇവിടുത്തെ കൊച്ചമ്മയോട് പറഞ്ഞു, വേണമെങ്കിൽ ഉണ്ടാക്കി കുടിച്ചോളാൻ അവള് പറയുന്നെ. പോരാത്തതിന് ഒരു ലോഡ് ഉപദേശവും. അങ്ങനെയൊന്നുമല്ല നീരജ, വെറുതെ കാര്യങ്ങളെ വളച്ചൊടിക്കല്ലേ. എനിക്കറിയാത്തൊരു വിഭവം ആയതുകൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാമോന്ന് ചോദിച്ചു, അത്രല്ലേ ഉള്ളൂ. പിന്നെ
ഒരു സൂപ്പ് ഉണ്ടാക്കാൻ അറിയില്ല പോലും. ഭരതന് മനസ്സിലായില്ലേ ഇവളുടെ അവജ്ഞയ്ക്ക് കാരണം? ഞാനോ നിങ്ങളോ ഇവിടുത്തെ ആരും അല്ല. അതാ ഇവളുടെ ഇവിടുത്തെ ചിന്ത. നിനക്കറിയില്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ നോക്കണം. എങ്ങനെയൊക്കെയോ ഒരു ഫോൺ മേടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിന് വേറെ ഉപയോഗം എന്താ? എനിക്ക് അങ്ങനെ ഫോൺ ഉപയോഗിച്ചൊന്നും നിശ്ചയമില്ല. മണിക്കുട്ടിക്ക് അതൊക്കെ ശീലം. ഓ, ആ നാശം പിടിച്ച പെണ്ണിനെ കുറിച്ച് അധികം ഒന്നും പറയല്ലേ. എനിക്കിങ്ങനെ കാലിൽ നിന്ന് വരഞ്ഞ് കേറും. ഇങ്ങോട്ട് പടി. അതെ, നീരജ പറഞ്ഞ സൂപ്പ് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി കൊടുത്തോണം, പറ്റോ? ഇല്ല. നീ ഭരതനോടും ധിക്കാരം പറഞ്ഞു തുടങ്ങിയോ? നിന്നെ ഞാൻ എന്താ നീരജ, ശ്രദ്ധിച്ച് നടക്കണ്ടേ? തറയിൽ എണ്ണ വീണ് കിടക്കുന്ന കണ്ടൂടെ? എന്താടി ഇത്? നിനക്ക് ഈ വൃത്തിയും വെടുപ്പൊന്നുമില്ലേ? തറ മുഴുവൻ അഴുക്ക് പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? അതോ മനഃപൂർവ്വം ഞങ്ങളെ കൊല്ലാൻ വേണ്ടി എണ്ണ ഒഴിച്ചു വെച്ചിരിക്കണോ? ഞാൻ തുടക്കാൻ പറഞ്ഞത് ഇവളോട് കേൾക്കണ്ടേ? എന്താടി, നിനക്ക് പറഞ്ഞാ കേട്ടൂടെ? എന്ത് കാര്യം ചെയ്യാനും ഇത്തിരി സമയമൊക്കെ വേണം. നിഷേധം മാത്രം ഇവള് പറയൂ, ഇവളുടെ ചെകിട്ട തൊരണ്ണം കൊടുക്ക്. ഇങ്ങോട്ട് മാറി. എന്താടി, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. തൂനിഞ്ഞിറങ്ങിയാൽ നശിപ്പിച്ചിട്ടേ ഭരത്ത് തിരിച്ചു കയറൂ. കേട്ടേ, ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും, കാണോ നിനക്ക്? എന്റെ ദേഹത്തെ തൊടരുത്, മാറി നിക്ക. തൊട്ടത് എന്ത് ചെയ്യൂടി? മാറാൻ കോടിക്ക് ഭരത്തെ ഒരെണ്ണം. തൊട്ടുപോകരുതവളെ. നിനക്കെന്താ അടുക്കള കാര്യം? അത് പിന്നെ അളിയാ അളിയാ ഇവള് പറഞ്ഞു. എന്ത് പറഞ്ഞാലും രാധികയുടെ നേർക്ക് കൈ ഉയർത്തേണ്ട കാര്യം നിനക്കില്ല. അതെന്താ, ഈ വീട്ടിലെ ജോലിക്കാരിയേക്കാൾ താഴെയാണോ ഭരത്തിന്റെ സ്ഥാനം? നീരജയോട് സംസാരിക്കേണ്ട കാര്യം തൽക്കാലം എനിക്കില്ല. ക്ഷമിക്കരാതെ, നീ എനിക്ക് ആരായിരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിന്റെ നേരെ നോക്കാൻ കൂടി ധൈര്യപ്പെടില്ല. വെറുതെ വിട്ടാ പറ്റില്ല. നിങ്ങളുടെ ചേച്ചിയാണല്ലോ ജഡ്ജ്, സഭ വിളിച്ച് കൂട്ടാൻ പറ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ടെ, ഞാൻ ഇനി ജലപാനം നടത്തൂ.
നടന്നതെല്ലാം നീ കേട്ടില്ലേ കാവ്യ? നിനക്കിതേ കുറിച്ചൊന്നും പറയാനില്ലേ? നീരജ പറഞ്ഞാൽ അനുസരിക്കാൻ വീട്ടു ജോലിക്കാരിക്ക് മനസ്സില്ല. അത് ചോദിക്കാൻ ഭരത് ചെന്നപ്പോ മെക്കെട്ട് കയറാൻ നിന്റെ ഭർത്താവും. ഇതിലെവിടെയാ ന്യായം, എവിടെയാ നീതി? രാധികേ, നീരജ് ഫുഡ് വേണോന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ലാന്ന് രാധിക പറഞ്ഞോ? അങ്ങനെയല്ല. നീ കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട, പറഞ്ഞോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. സൂപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു, ഉണ്ടാക്കേണ്ട വിധം പറഞ്ഞു തന്നാ ഉണ്ടാക്കാന്ന് ഞാനും പറഞ്ഞു. അഹങ്കാരല്ലേ ഇത്? മാത്രമല്ല തറയിൽ മുഴുവൻ എണ്ണ കോരി ഒഴിച്ചിരിക്കുക. ഞാനും നീരജ തലയടിച്ച് വീഴാഞ്ഞത് ഭാഗ്യം കൊണ്ടാ. എണ്ണ മറിച്ചത് നീരജ തന്നെയോ? ആര് മറിച്ചാലെന്താ, ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ. എന്താടി നിനക്ക് മറുപടി ഇല്ലേ? ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കയായിരുന്നു, അതിനിടയില് നീരജ എണ്ണ മറിച്ചു, എന്നിട്ട് തന്നെ അതിൽ തെന്നി വീഴാനും തുടങ്ങി. ഭരത് മതി. നീരജേ, രാധികയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിനക്കത് പറഞ്ഞു കൊടുത്തൂടെ? പിന്നെ ഇവിടുത്തെ അടുക്കള കയറി വെച്ചുണ്ടാക്കലല്ലേ എന്റെ ജോലി, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ മരുമകളാ, അല്ലാതെ അടുക്കള കാര്യൊന്നും അല്ല. നാളെ മുതൽ രാധിക ഇവിടെ ഇല്ലെങ്കിലും അപ്പൊ നിന്റെ ഭർത്താവിന് നിനക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ലേ? അപ്പോഴോ? അതൊക്കെ അപ്പോഴല്ലേ, അപ്പൊ നോക്കാം. നിന്റെ ഭർത്താവ് ഭരത്തിന് നേർക്ക് വഴക്കിന് പോയതോ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ കാവ്യ? ഞാൻ കാണുമ്പോ രാധികയുടെ നേർക്ക് കൈ ഓങ്ങി നിൽക്കുകയായിരുന്നു ഭരത്. ഞാൻ വിളിച്ചില്ലെങ്കിൽ രാധിക അവൻ അടിച്ചേന്. അത് പിന്നെ എതിര് പറഞ്ഞാ പിന്നെ ഉടനെ നീ അടിക്കോ? സ്ത്രീകളുടെ നേർക്ക് കൈ ഉയർത്താൻ ആരാടാ നിനക്ക് അവകാശം തന്നത്? നീ എന്താ കാവ്യ ഇവരെ കുറ്റക്കാരാക്കുവാണോ? ഇവർ തന്നെ അമ്മേ കുറ്റക്കാര്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുക്കാണ്. ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണം നീരജ് ഉണ്ടാക്കണം. അതെന്തിനാ, രാധിക ഉണ്ടല്ലോ ഇവിടെ. രാധിക നാളെ ഇവിടുന്ന് പോവുക. അല്ല, അത് രാധിക എന്തിനു പോണം? രാധിക ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ കൃഷ്ണ. ഇന്നോ നാളെയോ അവളുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചാൽ രാധികയ്ക്ക് പോവേണ്ടി വരില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനുള്ളൊരു പ്രാപ്തി നീരജയ്ക്ക് ഉണ്ടാവണം. അതിനുള്ള പരിശീലനം കൂടി ആവട്ടെ ഇന്നത്തെ ദിവസം. രാധിക ഇവിടെ ഉള്ളതാണോ നീരജയ്ക്ക് അടുക്കളയിൽ കയറാൻ തടസ്സം? അത് ഞാൻ മാറ്റിത്തരാം. രാധികേ, രാധിക ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഇല്ല, പക്ഷേ എനിക്കറിയാം. ഇതുവരെ ചെയ്യുന്ന ജോലിക്ക് രാധികയ്ക്ക് ഞങ്ങള് ശമ്പളം തന്നിട്ടില്ല. അയ്യോ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല.
ഇവിടെ എനിക്കും മോൾക്കും താമസിക്കാൻ ഒരിടം തന്നു. മണിക്കുട്ടിയെ സ്കൂളിൽ ചേർത്തു. അതിനുള്ള കടവും കടപ്പാടും തീർത്താ തീരാത്തതാണെന്ന് ഞാൻ കരുതിയിരിക്കുന്നത്. എന്നാലും അതല്ലല്ലോ ശരി. യഥാർത്ഥത്തില് ഈ വീട്ടിൽ ആരും രാധികയുടെ ബന്ധുക്കളല്ല. മനസ്സിന്റെ അടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ അന്യരാണ് നമ്മൾ. അങ്ങനെയല്ലേ കൃഷ്ണ? ശരിയല്ലേ? ശരിയാ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അത് രാധികയുടെ ഇഷ്ടം. പക്ഷേ ഈ വീട്ടില് രാധിക ഒരു ജോലി ചെയ്തിട്ട് ശമ്പളം തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കൃഷ്ണ, ഇത് രാധികയുടെ ശമ്പളം. കൊടുക്ക കൃഷ്ണ. കാവ്യ തന്നെ കൊടുത്താ മതി. കൃഷ്ണയല്ലേ ഈ വീടിന്റെ ഗൃഹനാഥൻ, കൃഷ്ണ തന്നെ കൊടുക്കണം. വാങ്ങിച്ചോളൂ രാധിക. കൊടുക്ക കൃഷ്ണ. ഒരു കാര്യം കൂടി, ഇന്ന് രാധികയ്ക്ക് അവധി ദിവസമാണ്. ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാന? ശമ്പളം കൊണ്ട് മണിക്കുട്ടിക്ക് ഡ്രസ് എടുത്തു കൊടുക്ക്. രാധിക അധ്വാനിച്ച പണം കൊണ്ട് വാങ്ങിക്കൊടുക്കുമ്പോ അതിനൊരു സുഖമില്ലേ? പിന്നെ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം, പ്രാർത്ഥിക്കാം. ഹസ്ബൻഡിനെ വേഗം കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് രാധികയുടെ കണ്ണേട്ടനെ വേഗം കണ്ടുപിടിക്കാൻ. എന്നിട്ട് എന്റെ കൈകൊണ്ട് തന്നെ ഒരു താലിമാല എടുത്തു തന്ന് നിങ്ങളുടെ കല്യാണം നടത്തണമെന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.